റിയൽമിയുടെ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ ഫോണാണ് റിയൽമി 7 പ്രോ. അതുപോലെ സാംസങ്ങിൻ്റെ 19,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ് സാംസങ് M31S. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 7 പ്രോയും അതുപോലെ സാംസങ് M31S തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണുകളുടെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 7 പ്രോ വരുന്നത് 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. സാംസങ് M31S 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, രണ്ട് ഫോണുകളിലും സൂപ്പർ AMOLED ഡിസ്പ്ലേയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവ രണ്ട് ഫോണുകളിലും അത്യാവശ്യം വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ രണ്ട് ഫോണുകളിലും കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ്. പിന്നെ റിയൽമി 7 പ്രോയിൽ 150 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് M31S ടച്ച് സാമ്പിളിംഗ് റേറ്റ് എത്രയാണെന്നുള്ള കാര്യം കമ്പനി മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ കൂടെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ സാധാരണ കമ്പനി അക്കാര്യം മെൻഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ സാംസങ് അക്കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ കൂടെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ടച്ച് എക്സ്പീരിയൻസ് റിയൽമി 7 പ്രോയിലായിരിക്കും വരിക. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ്. രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ഡിസ്പ്ലേയാണ് വരുന്നത്. സാംസങ് M31S പഞ്ച് ഹോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ റിയൽമി 7 പ്രോയുടെ പഞ്ച് ഹോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. റിയൽമി 7 പ്രോയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3+ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. സാംസങ് M31S ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷനാണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ഉണ്ടെങ്കിലും റിയൽമി 7 പ്രോയിൽ മാത്രമേ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുള്ളൂ. സാംസങ് M31S ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. രണ്ട് ഫോണുകളുടെയും ബാക്കിൽ റെക്റ്റാങ്കുലർ ഡിസൈനിലുള്ള ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസൈൻ എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് റിയൽമി 7 പ്രോയുടെ ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ഫോണുകളുടെ വെയ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 7 പ്രോയുടെ വെയ്റ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാം ആണ്. സാംസങ് M31S വെയ്റ്റ് വരുന്നത് ഏകദേശം 203 ഗ്രാം ആണ്. അപ്പോൾ സാംസങ് M31S വെയ്റ്റ് കുറച്ച് കൂടുതലാണ് റിയൽമി 7 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം. പിന്നെ റിയൽമി 7 പ്രോയുടെ തിക്നെസ് വരുന്നത് ഏകദേശം 8.7 mm ആണ്. സാംസങ് M31S തിക്നെസ് വരുന്നത് ഏകദേശം 9.3 mm ആണ്. അപ്പോൾ തിക്നെസ്സും കുറവ് റിയൽമി 7 പ്രോക്കാണ്. പിന്നെ പ്രോസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 7 പ്രോ വരുന്നത് സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടാണ്. സാംസങ് M31S എക്സിനോസ് 9611 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. ഈ രണ്ട് പ്രോസസ്സറും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G 2.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A76 ബേസ് ചെയ്തിട്ടുള്ള രണ്ട് കോറുകളാണ് വരുന്നത്. പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A55 ബേസ് ചെയ്തിട്ടുള്ള 6 കോറുകളും വരുന്നുണ്ട്. എക്സിനോസ് 9611 പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ 2.3 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A73 4 കോറുകളും പിന്നെ 1.8 GHz ക്ലോക്ക് ചെയ്യുന്ന കോർട്ടെക്സ് A53 4 കോറുകളുമാണ് വരുന്നത്. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള കോറുകൾ സ്നാപ്ഡ്രാഗൺ 720G വരുന്നത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് റിയൽമി 7 പ്രോയിലായിരിക്കും വരിക. പിന്നെ അതുമാത്രമല്ല, റിയൽമി 7 പ്രോയിൽ അഡ്രിനോ 618 എന്നുള്ള GPU ആണ് വരുന്നത്. സാംസങ് M31S മാലി G72 എന്നുള്ള GPU ആണ് വരുന്നത്. ഈ രണ്ട് GPU നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡ്രിനോ 618 ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള GPU. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് മാത്രമല്ല, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗെയിമിംഗ് പെർഫോമൻസും നമുക്ക് റിയൽമി 7 പ്രോയിലായിരിക്കും ലഭിക്കുക. പിന്നെ രണ്ട് ഫോണുകളിലും LPDDR4X RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് ഫോണുകളും വരുന്നത് UFS 2.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ്. പിന്നെ രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയൻറ്റിൽ 6 GB RAM 128 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 8 GB RAM 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളും വരുന്നത് ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ്. അതായത് രണ്ട് സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ റിയൽമി 7 പ്രോയിൽ ഇന്ത്യയുടെ നാവിക് എന്നുള്ള നാവിഗേഷൻ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം നമുക്ക് റിയൽമി 7 പ്രോയിൽ ലഭിക്കും. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, റിയൽമി 7 പ്രോയിൽ നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ലഭിക്കുന്നത്. സാംസങ് M31S സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒന്നും വരുന്നില്ല. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി റിയൽമി 7 പ്രോയിലായിരിക്കും വരിക. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് Android 10 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. റിയൽമി 7 പ്രോയിൽ റിയൽമി യു സോഫ്റ്റ്വെയറും സാംസങ് M31S 1 UI സോഫ്റ്റ്വെയറുമാണ് വരുന്നത്. റിയൽമി യുയിൽ സോഫ്റ്റ്വെയറിൽ കുറച്ച് പരസ്യങ്ങളൊക്കെ വന്നേക്കാം, പക്ഷേ സാംസങ്ങിൻ്റെ 1 UIയിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല.
അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ഫോണിൻ്റെയും പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 64 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും സോണി IMX682 സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ സാംസങ് M31S 12 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. റിയൽമി 7 പ്രോയിൽ 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. പിന്നെ സാംസങ് M31S 5 മെഗാ പിക്സലിലെ മാക്രോ ലെൻസ് വരുന്നുണ്ട്. റിയൽമി 7 പ്രോയിൽ 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസ് ആണ് വരുന്നത്. പിന്നെ സാംസങ് M31S 5 മെഗാ പിക്സലിലെ ഡെപ് സെൻസർ കൊടുത്തിട്ടുണ്ട്. റിയൽമി 7 പ്രോയിൽ 2 മെഗാ പിക്സലിലെ ഡെപ് സെൻസർ ആണ് വരുന്നത്. ഈ രണ്ട് ഫോണുകൾ തമ്മിലുള്ള ക്യാമറ കമ്പാരിസൺ മറ്റു സൈറ്റുകളൊക്കെ നോക്കിയിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, രണ്ട് ഫോണുകളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സാംസങ് M31S ഇമേജസ് കുറച്ചും കൂടി സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആണ്. റിയൽമി 7 പ്രോയിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത്. പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് റിയൽമി 7 പ്രോയിലാണ് വരുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള ഡൈനാമിക് റേഞ്ച് സാംസങ് M31S വരുന്നത്. വൈഡ് ആംഗിൾ ഷോട്ട് കുറച്ചും കൂടി ബെറ്റർ സാംസങ് M31S. പക്ഷേ ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരുമ്പോൾ റിയൽമി 7 പ്രോ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവ രണ്ട് ഫോണുകൾക്കും അതിൻ്റേതായിട്ടുള്ള മെച്ചങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളുടെയും ക്യാമറയിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സാംസങ് M31S സിംഗിൾ ടേക്ക് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഇതിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ കുറേ മോഡൽ ഫോട്ടോസ് ക്ലിക്കാവും. പിന്നെ റിയൽമി 7 പ്രോയിൽ സബ്ജക്ട് കളറിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കളർ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ബാക്കി കളറൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള ഫീച്ചറും ഈ ഫോണിൽ വരുന്നുണ്ട്. എനിക്ക് റിയൽമി 7 പ്രോയിലെ വീഡിയോ റെക്കോർഡിംഗ് ഫീച്ചേഴ്സാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകളുടെയും ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും സെൽഫി ക്യാമറ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ സാംസങ് M31S നമുക്ക് 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. റിയൽമി 7 പ്രോയിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. പക്ഷേ റിയൽമി 7 പ്രോയിൽ 65 W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാംസങ് M31S 25 W ഫാസ്റ്റ് ചാർജിങ്ങാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. സാംസങ് M31S നമുക്ക് വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ലഭിക്കും. എന്നാൽ റിയൽമി 7 പ്രോയിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ രണ്ട് ഫോണുകളും വരുന്നത് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ്. പിന്നെ സാംസങ്ങിൻ്റെ ഫോണുകൾ മേടിക്കുമ്പം പലരും പറയുന്ന ഒരു കാര്യമാണ്, സാംസങ്ങിൻ്റെ ഫോണുകളിൽ റേഡിയേഷൻ കുറവായിരിക്കും, അതായത് സാർ വാല്യൂ കുറവായിരിക്കും. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല വരുന്നത്. സാംസങ് M31S സാർ വാല്യൂ വരുന്നത് 1.38 ആണ്. എന്നാൽ റിയൽമി 7 പ്രോയുടെ ഹെഡ് സാർ വാല്യൂ വരുന്നത് 0.734, ബോഡി സാർ വാല്യൂ വരുന്നത് 0.516 ആണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാംസങ് M31S റേഡിയേഷൻ കൂടുതൽ എന്ന് വിചാരിച്ചിട്ട് ഇത് വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 1.6 താഴെയാണെന്നുണ്ടെങ്കിൽ അത് സേഫാണ്. പിന്നെ ഈ ഫോണുകളുടെ വിലയെപ്പറ്റി പറയുകയാണെങ്കിൽ റിയൽമി 7 പ്രോയുടെ 6 GB RAM വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. സാംസങ് M31S 6 GB RAM വെർഷൻ്റെ വില വരുന്നത് 19,499 രൂപയാണ്. പിന്നെ റിയൽമി 7 പ്രോയുടെ 8 GB RAM വെർഷൻ്റെ വില വരുന്നത് 21,999 രൂപയാണ്. സാംസങ് M31S 8 GB RAM വെർഷൻ്റെ വില വരുന്നത് 21,499 രൂപയാണ്. വിലയുടെ കാര്യത്തിൽ സാംസങ് M31S രണ്ട് വെർഷൻസിലും ഒരു 500 രൂപ കുറവാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 7 പ്രോയിൽ നമുക്ക് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ലഭിക്കുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് കുറച്ച് കുറവാണ്. പിന്നെ ഈ ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 65 W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സാംസങ് M31S പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിൽ പരസ്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ റിയൽമി 7 പ്രോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഈ ഫോണിന് വില കുറച്ച് കുറവാണ്. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ റിയൽമി 7 പ്രോ ആയിരിക്കും സെലക്ട് ചെയ്യുക.